നമസ്കാരം. ഈ നാട് എന്തുകൊണ്ട് തോറ്റുപോകില്ല എന്ന് പറയുന്നത്, ഈ നാട് ആ നിലയ്ക്കാണ് ഓരോ കാര്യങ്ങളിലും ഓരോ ചുവടുവയ്പ് നടത്തിയിട്ടുള്ളത്. ഈ കൊറോണ കാലത്തും നമ്മുടെ കേരളം അതിജീവിക്കും. ഈ രണ്ടാം വ്യാപനവും ഇന്ത്യക്കകത്ത് ഏറ്റവും മികച്ച രീതിയിൽ പ്രതിരോധിക്കാൻ പോകുന്നത് നമ്മുടെ നാടാണ്. കാര്യം അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്, അതിനുവേണ്ടി പ്രതിരോധം തീർത്തിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞ് രണ്ടാം വരവിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ നാട് അതിനെ പ്രതിരോധിക്കാൻ ശക്തമാണ്. പക്ഷേ അതിന് ഒരേ ഒരു കാര്യമേ ആവശ്യമുള്ളൂ, ഈ നാടിൻ്റെ ജനങ്ങളുടെ സഹകരണം. ആരോഗ്യ പ്രവർത്തകരോടൊപ്പം അവർ പറയുന്ന വാക്കുകൾ കേട്ട് നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ കേവലം രണ്ടാഴ്ചയ്ക്കപ്പുറം ഈ രോഗവ്യാപനത്തോത് ഇതേപടി നിലനിൽക്കില്ല എന്ന് ഈ നാട്ടിലെ ആരോഗ്യ പ്രവർത്തകർ ഉറച്ചു പറയുന്നുണ്ട്. അവരോട് സംസാരിക്കാൻ ഇടയായ സന്ദർഭത്തിൽ അവർ പകർന്നു തരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്, വളരെ ശരിയാണ്. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾക്കില്ലാത്ത തലത്തിലുള്ള ആരോഗ്യ മേഖലയിലെ ഒരു വലിയ പ്രതിരോധം നമ്മുടെ നാട്ടിലുണ്ട്. അത് പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ തുടങ്ങി, അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിക്കോട്ടെ, താലൂക്ക് ആശുപത്രികളായിക്കോട്ടെ, ജില്ലാ ആശുപത്രികളായിക്കോട്ടെ, മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ, ഇതിനു പുറമെ സ്വകാര്യ ആശുപത്രികളുടെ സമ്പത്ത് കൂടി നമ്മൾ പരിശോധിച്ചാൽ ഈ നാടിനെ ഒരിക്കലും അത്ര പെട്ടെന്ന് തകർത്തെറിയാൻ ഒരു രോഗത്തിനും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പോരാത്തതിന് ആരോഗ്യ മേഖലയിൽ നമ്മൾ ഈ നാട്ടിൽ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരുപാട് പ്രതിഭാധനരായ ഡോക്ടർമാരായിക്കോട്ടെ, നഴ്സുമാരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകരായിക്കോട്ടെ, അവർക്കെല്ലാം ഈ നാടിന്റെ സാഹചര്യവും പോരാത്തതിന് അവരുടെ വൈഭവങ്ങൾ ഈ നാടിന് എല്ലാ കാലത്തും മുതൽക്കൂട്ടായിട്ടുണ്ട്. ഒന്ന് കുറച്ചുകാലം പുറകിൽ മാത്രം പരിശോധിച്ചാൽ മതി, നമ്മുടെ നാടിന് പരിചിതമല്ലാത്ത നിപ്പ എന്ന ഒരു അപൂർവ രോഗം ഈ നാട്ടിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. സിസ്റ്റർ ലിനി എന്ന് പറയുന്നത് നമ്മൾ ഇന്നും മറന്നു കാണിട്ടില്ല. ലിനിയെ ഈ നാട് കൈവിടേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ലിനിയുടെ ജീവൻ കൈവിടേണ്ടി വരുമ്പോൾ ഈ നാട് ഒന്ന് സ്തബ്ധമായി നിന്നൊരു സാഹചര്യമുണ്ട്. കാര്യം ആ നിപ്പ എന്ന രോഗം ഈ നാട്ടിലേക്ക് പടർന്നു പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കൊറോണ പോലെയായിരിക്കില്ലായിരുന്നു. രോഗവ്യാപനം ഉണ്ടായാൽ മരണ തീവ്രത ഏറ്റവും കൂടുതൽ താണ്ഡവമാടേണ്ട ഒരു സന്ദർഭമായിരുന്നു അത്. അതിനെ ഇത്രയും കൃത്യമായി 8-ഓ 10-ഓ ജീവനുകൾക്കപ്പുറത്തേക്ക് വിട്ടുകൊടുക്കാതെ, അല്ലെങ്കിൽ 20-ഓളം ജീവനുകൾക്കപ്പുറം വിട്ടുകൊടുക്കാതെ ഈ നാട് പ്രതിരോധിച്ചത് ഈ നാടിന്റെ ആരോഗ്യ മേഖലയുടെ സമ്പത്തൊന്നുകൊണ്ട് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയേണ്ട സന്ദർഭമാണ്. അതായത് ഏത് മേഖലയിലായിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും അടുത്ത് നമുക്കൊരു ആരോഗ്യ കേന്ദ്രമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വെറും ജനറൽ മെഡിസിന്റെ മാത്രമല്ല, അത് ആയുർവേദമായിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, മറ്റ് ഏതെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ അതായിക്കോട്ടെ, ആ രീതിയിലെല്ലാം ഓരോ പഞ്ചായത്തുകളിൽ ഓരോ പ്രൈമറി ഹെൽത്ത് സെന്ററും ഇത്തരത്തിൽ ആയുഷ് വകുപ്പിന്റെ കീഴിലുള്ള ഹോമിയോപ്പതി ആശുപത്രിയും ആയുർവേദ ആശുപത്രിയും നമ്മുടെ നാട്ടിൽ സജ്ജമാണ്. അപ്പോ വേണ്ടത് നമ്മുടെ ഈ സംവിധാനങ്ങളെ ഓരോരുത്തരും വിശ്വസിക്കണം, അതിനോട് കൃത്യമായി നമ്മൾ ആത്മാർത്ഥമായി യോജിച്ചു നിന്നാൽ ഈ കോവിഡിന്റെ രണ്ടാം തരംഗവും നമുക്ക് വളരെ പുഷ്പം പോലെ മറികടക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചില ആരോഗ്യ പ്രവർത്തകരോടും മെഡിക്കൽ കോളേജിലെ ഉന്നത ഉദ്യോഗസ്ഥരോടും സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് കേവലം രണ്ടാഴ്ച ഈ നാടൊന്ന് മാസ്ക് ഇട്ട് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത്, അതായത് മാസ്ക് ഇട്ട് ഗ്യാപ്പ് ഇട്ട് നടന്നാൽ കൃത്യമായി ഈ രോഗവ്യാപന തോത് പിടിക്കാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിക്കുക, കഴിഞ്ഞ ലോക്ഡൌൺ ഈ നാട്ടിൽ മാർച്ചിൽ കടന്നു വരുമ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ദൈനംദിനമുള്ള കോവിഡ് കേസുകളുടെ റിപ്പോർട്ട് 0 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കാം. അത് ഈ കൊച്ചു കേരളം മാത്രമാണ് ഇത്തരത്തിൽ 0 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാഹചര്യം. പോരാത്തതിന് ഇന്ത്യയിൽ ആദ്യമായി ഈ ചൈനയിലെ വുഹാനിൽ റിപ്പോർട്ട് ചെയ്ത കൊറോണ ആദ്യം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനവും നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. ഈ കൊച്ചു കേരളം ആദ്യഘട്ടത്തിൽ ചൈനയിൽ നിന്ന് വന്ന 2 മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് കൊറോണ രോഗം സ്ഥിരീകരിച്ചത്. ഒരു സിംഗിൾ വ്യക്തിക്ക് പകരാതെ ആ രോഗത്തെ അവരിലൂടെ അവിടെ അവസാനിപ്പിക്കാൻ ഈ നാടിന് കഴിഞ്ഞിരുന്നു. പിന്നീട് പത്തനംതിട്ടയിൽ വന്ന ഇറ്റലിക്കാരിൽ നിന്നാണ് ഈ നാട്ടിലേക്ക് രോഗം പടരുന്നത്. പിന്നീട് കോഴിക്കോട് ആയിക്കോട്ടെ, മലബാർ മേഖലയിൽ നിന്ന് വന്ന വിദേശികളിൽ നിന്നെല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഈ രോഗവ്യാപനം ഉണ്ടായെങ്കിലും ഒരു വർഷത്തിനപ്പുറം നിൽക്കുമ്പോൾ കേവലം ലോകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് 5000-ത്തിനകത്ത് മരണ റിപ്പോർട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ എന്ന് ഓരോരുത്തർക്കും പരിശോധിക്കാം. എന്നിട്ട് ചിന്തിക്കാം നമ്മുടെ നാട് അഭിമാനമാണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പോ വേണ്ടത് ജാഗ്രതയാണ്. ഈ നാടിനോട് നമുക്കൊരു ഹൃദയപൂർവ്വം ചേർന്ന് നിൽക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പറയുന്ന കാര്യങ്ങൾ കേവലം 2-3 ആഴ്ച നമ്മൾ കേട്ടുകഴിഞ്ഞാൽ
ഈ പറയുന്ന ആശങ്കകൾക്ക് ഒരു അർത്ഥവുമില്ലാതെ അവർ മാറ്റിത്തരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ നാട്ടിലെ പ്രഗത്ഭരായ ഡോക്ടർമാർക്കെല്ലാം ആത്തരത്തിലുള്ള ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൃത്യമായി മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന ആവശ്യം അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങൾ കേവലം രണ്ടോ മൂന്നോ ആഴ്ച കൂടി നിങ്ങൾ കൃത്യമായി സോഷ്യൽ ഡിസ്റ്റൻസ് പാലിച്ച് മാസ്ക് ധരിച്ച് സാനിറ്റൈസർ ഉപയോഗിച്ച് ഈ പറയുന്ന മാർഗനിർദ്ദേശങ്ങളുമായി പാലിച്ച് മുന്നോട്ട് പോയാൽ ഇപ്പോഴുണ്ടായ ഈ രോഗവ്യാപന തീവ്രത കേവലം 14ഓ 21ഓ ദിവസം കൊണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങളാൽ മറ്റൊരാൾക്ക് രോഗം കൊടുക്കില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഈ കേരളത്തെ തോൽപ്പിക്കാൻ കൊറോണയല്ല മറ്റൊന്നിനും കഴിയില്ല എന്ന് നമുക്ക് ഒരിക്കൽ കൂടി തെളിയിക്കാൻ കഴിയും. എന്തുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം കേരളത്തെ മാതൃകയാക്കി എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പ്രതിരോധ സംവിധാനം അത്രത്തോളം ശക്തമായതുകൊണ്ടാണ്. അത് രാഷ്ട്രീയത്തിന് അതീതമായി ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ നമ്മൾ കടന്നു വന്നപ്പോൾ ഇവിടത്തെ പൊതുജന ആരോഗ്യത്തിന് കൊടുത്ത മുൻഗണന തന്നെയാണ് നമ്മുടെ നാടിനെ ഇത്രത്തോളം ശക്തമായ ആരോഗ്യ മേഖലയിൽ പ്രതിരോധം തീർക്കാൻ സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ നാടിന് വേണ്ടി വരുന്ന മൂന്നാഴ്ച നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുക്കുക, ഞാൻ രോഗവാഹകനാകില്ല എന്ന തീരുമാനമെടുത്താൽ ഈ നാടിനെ അതിലൂടെ അതിജീവിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആരോഗ്യ പ്രവർത്തകർ നമ്മുടെ മുന്നിലേക്ക് വച്ച് നീട്ടുന്ന ആ കൈകളെ തട്ടിത്തെറിപ്പിക്കാതെ നമ്മൾ അവരോടൊപ്പം ചേർന്ന് ഈ നാടിന് പ്രതിരോധം തീർക്കാൻ ഒപ്പം നിന്നുകൊടുത്താൽ ഈ നാടിനെ ഒരു കാലത്തും തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഓരോരുത്തരും നെഞ്ചിലേറ്റുകയാണ് ചെയ്യേണ്ടത്.